ഒരു കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മുലയൂട്ടൽ. ആറു മാസം വരെ കുട്ടിക്ക് നിർബന്ധമായും മുലപ്പാൽ തന്നെ നൽകുക. തുടർന്ന് കുട്ടി കോംപ്ലിമെന്ററി ഫുഡ് കഴിച്ചു തുടങ്ങുന്നത് മുതൽ, അതായത് 2 to 2.5 years വരെ നമുക്ക് ഈ മുലയൂട്ടൽ തുടരാവുന്നതാണ്. ഇതാണ് ലോകാരോഗ്യ സംഘടന മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ കോവിഡ് 19 പാൻഡമിക്കിന്റെ സീസണാണ്. ഈ സമയത്ത് നവജാത ശിശുക്കളുള്ള എല്ലാ അമ്മമാരുടെയും ഒരു പ്രധാന സംശയം, ഈ സാഹചര്യത്തിൽ മുലയൂട്ടാൻ സാധിക്കുമോ, അത് എത്രമാത്രം സുരക്ഷിതമാണ്, മുലയൂട്ടുമ്പോൾ അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് കോവിഡ് 19 പകരുമോ, ഇങ്ങനെയുള്ളതാകാം. ഐ എം ഡോക്ടർ ഷെമി. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. കുഞ്ഞിന് ലഭിക്കാവുന്ന ഏറ്റവും പോഷകമൂല്യമുള്ള ആഹാരം എന്ന് പറയുന്നത് മുലപ്പാലാണ്. അത് കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു, പല രോഗങ്ങളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. കുഞ്ഞിന് മാത്രമല്ല മുലയൂട്ടുന്ന അമ്മമാർക്കും ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇവൻ Type 2 diabetes പോലുള്ള അസുഖങ്ങൾ തുടങ്ങിയവയൊക്കെ തടയാൻ മുലയൂട്ടുന്നതിലൂടെ അമ്മമാർക്ക് സാധിക്കുന്നു. ഇത്രമാത്രം ഗുണങ്ങളുള്ള മുലയൂട്ടൽ ഈ കോവിഡ് 19 സമയത്ത് എത്രമാത്രം സുരക്ഷിതമാണ്. March 22 May 13 ഇടയിൽ ന്യൂയോർക്കിൽ നടത്തിയ ഒരു പഠനത്തിൽ കോവിഡ് പോസിറ്റീവായ അമ്മമാരും നവജാത ശിശുക്കളും ഒരു മുറിയിൽ താമസിക്കുകയും മുലയൂട്ടുകയും ചെയ്തതിനു ശേഷവും കുട്ടികൾ കോവിഡ് നെഗറ്റീവായി കാണപ്പെട്ടു. പഠനങ്ങൾ അനുസരിച്ച് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന IgA, അതായത് ഇമ്യൂണോഗ്ലോബുലിൻ എ, അതിന്റെ പ്രസൻസ് രോഗപ്രതിരോധ ശേഷി മുലപ്പാലിന് നൽകുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഇതുവരെ വ്യക്തമായ വൈറസുകളെ മുലപ്പാലിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് യൂണിസെഫും അതുപോലെ ലോകാരോഗ്യ സംഘടനയും മുലയൂട്ടുന്നത് ഈ കോവിഡ് 19 സമയത്തും പ്രോത്സാഹിപ്പിക്കുന്നത്. സുരക്ഷിതമെന്ന് പറയുമ്പോഴും ഈ നടത്തിയ പഠനങ്ങൾ ഒരു വ്യക്തമായ നിഗമനത്തിലെത്തുവാൻ പര്യാപ്തമല്ല. നമ്മൾ കരുതിയിരിക്കണം, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ പകരുന്നതും വളരെ കുറവുമാണ്, എങ്കിലും പകരില്ല എന്ന് തീർത്തു പറയാൻ സാധിക്കില്ല. ലോകാരോഗ്യ സംഘടന, യൂണിസെഫ് പോലുള്ളവ മുലയൂട്ടലിന് പ്രോത്സാഹനം നൽകുന്നതിനോടൊപ്പം തന്നെ നവജാത ശിശുക്കളുടെ അമ്മമാർ ഈ സാഹചര്യത്തിൽ പാലിക്കേണ്ട വ്യക്തമായ സുരക്ഷാ നടപടികൾക്കും മുൻതൂക്കം നൽകും. ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനാലും പൂർണ്ണമായ വ്യക്തത ലഭ്യമല്ലാത്തതിനാലും മുലയൂട്ടുക, പക്ഷേ അതിനോടൊപ്പം ഈ പറയുന്ന സുരക്ഷാ നടപടികളും എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. പ്രധാനമായും 3 സുരക്ഷാ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഒന്നാമത്തേത്, മുലയൂട്ടുമ്പോൾ അമ്മമാർ മാസ്ക് ധരിക്കുക. കാരണം വായു കണികകളിലൂടെയാണ് കോവിഡ് 19 വൈറസുകൾ പകരുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞിനെ മുലയൂട്ടുന്നതിന് മുമ്പായി കൈകളും മാറിടവും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കും. കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പും കുഞ്ഞിനെ കിടത്തിയ ശേഷവും കൈകൾ കഴുകാൻ മറക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, വീടും മറ്റു പദാർത്ഥങ്ങളും കുട്ടിയുമായി ബന്ധപ്പെട്ട പദാർത്ഥങ്ങളും അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ടുള്ള വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മുടെ കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കരുതിയിരിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മുലപ്പാലാണ്. ആയതിനാൽ കോവിഡ് 19 ഭീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അത് നിഷേധിക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. ഈ മുലയൂട്ടൽ വാരത്തിൽ എല്ലാ അമ്മമാർക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു.